കെ ടി എസ് പടന്നയിൽ എന്നറിയപ്പെട്ട കൊച്ചു പടന്നയിൽ തായ് സുബ്രഹ്മണ്യൻ ഇന്ന് എൺപത്തിയെട്ടാം വയസ്സിൽ അന്തരിച്ചപ്പോൾ പല്ലില്ലാ മോണ കാട്ടിച്ചിരിക്കുന്ന നിഷ്കളങ്കനായ കാരണവരുടെ ഭാവ ദീപ്തിയാണ് ഒരിഞ്ഞു പോയത് പ്രതിഭയുള്ള കലാകാരനായിരുന്നിട്ടും നാടകത്തിനും സിനിമയ്ക്കുമായി ഒരു ജന്മം മുഴുവൻ സമർപ്പിച്ചിട്ടും പ്രാരാബ്ധങ്ങളും മോഹങ്ങളും ബാക്കി വച്ചിട്ടാണ് അദ്ദേഹം പോയത് സിനിമാ നടനും നാടക കലാകാരനുമൊക്കെയായിരുന്നിട്ടും തൃപ്പൂണിത്തുറയിലെ അറുനൂറ്റി ഒന്നാം നമ്പർ മുറുക്കാൻ കടയിൽ മുറുക്കാനും സിഗരറ്റും ഒക്കെ വിറ്റ് ജീവിച്ച കെ ടി എസ് പടന്നയിലിന്റെ ജീവിതം ആരെയും അതിശയിപ്പിക്കും ഒപ്പം കണ്ണു നിറയ്ക്കുകയും ചെയ്യും അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന രാജസേനൻ ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സിനിമയിലേക്ക് എത്തുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് കെ ടി എസ് പടന്നയിലിന് അനിയൻ ബാബയിലെ നാല് തലമുറകളുടെ കാരണവരായും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിൽ മുത്തച്ഛനായും ഒക്കെ ഹാ ഹാ ഹാസ ചിരിചിരിച്ച് പ്രേക്ഷകരെ കൊടുകൂടെ ചിരിപ്പിച്ച ഈ മനുഷ്യന് ജീവിക്കാനായി തൃപ്പൂണി മുറുക്കാൻ കട നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് തുച്ഛമായ പ്രതിഫലമാ മാത്രം കിട്ടിയ നാടകാഭിനയവും പലപ്പോഴും അർഹിച്ച വരുമാനമില്ലാതെ രാപ്പകൽ സിനിമാ സെറ്റിൽ കഴിച്ചുകൂട്ടുകയും ചെയ്ത് എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ ആരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു അമ്പത് വർഷമായി സിനിമയിൽ സജീവമാണെങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന സങ്കടത്തോടെയാണ് കെ ടി എസ് പറഞ്ഞയിൽ വിട പറഞ്ഞത് താൻ ടൈപ്പ് കാസ്റ്റിംഗിന്റെ ഇരയാണ് എന്ന് അദ്ദേഹം തന്നെ കാണാൻ വന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ പറയുമായിരുന്നു അനിയൻ ബാബ ചേട്ടൻ ബാവയിൽ സിനിമാ സീൻ കൂടുതൽ കൊഴിപ്പിക്കാനായി തന്റെ വൈപ്പ് വല്ല ഊരിയിട്ടുണ്ട് ടുത്ത് മോണ കാട്ടിച്ചിരിക്കുന്ന രംഗം കൈയിൽ നിന്നിട്ട് അവതരിപ്പിച്ചപ്പോൾ പിന്നെ മോണ കാട്ടിച്ചിരിക്കുന്ന അപ്പുപ്പനായി എല്ലാ സിനിമയിലും സിനിമാ രംഗത്തെ പക്ഷപാതങ്ങളെക്കുറിച്ചും കെ ടി എസ് പഠനയിൽ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് താരങ്ങൾക്ക് നേരം വെളുക്കും വരെ തിരക്കഥ വായിച്ചു കൽപ്പിച്ചിട്ട് പോലുള്ള സാധാരണ നടന്മാർക്ക് ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ശേഷം മാത്രം സന്ദർഭം വിവരിച്ചു തരിക ആ സീനിന് മുമ്പ് എന്തുണ്ടായെന്നോ അത് കഴിഞ്ഞ് എന്തുണ്ടാകുമെന്നോ അറിയാതെ പറയുന്ന ഡയലോഗ് മാത്രം പറഞ്ഞ് കഥയറിയാതെ ആട്ടം കാണുമ്പോലത്തെ സിനിമാ അഭിനയം െന്ന് കെ ടി എസ് പടന്നയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ ദിവസം അടുപ്പിച്ച് താമസിച്ച് അഭിനയിച്ചിട്ട് വെറും പതിനായിരം രൂപ തന്നും മടക്കി അയച്ച അപമാനവും തരംതിരിവുകളും കെ ടി എസ് പടന്നയിൽ അനുഭവിച്ചിട്ടുണ്ട് കെ ടി എസ് പടന്നയിൽ വിട പറയുമ്പോൾ സിനിമാ രംഗത്തെ വമ്പന്മാരുൾപ്പെടെ ആദരാഞ്ജലികൾ എന്ന വരിയിൽ അവരുടെ അനുശോചനം ഒതുക്കുമ്പോൾ എങ്ങുമെത്താതെ പോകുന്ന മലയാള സിനിമയിലെ പിന്നിര കലാകാരന്മാരിൽ ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് കെ ടി എസ് പടന്നയിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ఈ వీడియో కి తాళే దేఖపడతు